ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ മേടിക്കണ്ട. അല്ല പറയാം, ഇഷ്ടാദ് ഇഷ്ടാദ്ക്ക് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്താ സത്യം അതല്ലല്ലോ, പിന്നെ എന്താ പറയുന്നത്? കഥയാണ് ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ തമാശ പറഞ്ഞാണ് എന്തോ അരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇഷ്ടാദിന് ദേഹം കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ ഇതാണ് ഞങ്ങളെ പിന്നെ എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇത് എന്താ നമ്മുടെ കൊടുക്കലും അങ്ങനെയായിരുന്നു, തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. നാളത്തെ തമ്മിൽ എന്തായാലും വരും, സുധീഷിനെ കുറിച്ച് ഇഷ്ടാദ് പറയുന്ന കേട്ടാ ഞെട്ടും. എന്റെ കൂടെ എന്തിനാണോ പറയാ, ഞാൻ പറയാതല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോഷ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കലങ്ങളായിട്ട് നല്ല എളുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയ ഒരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ, ഒന്നല്ല രണ്ട് ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ടായി. എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ലീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളമ്പി തന്നിരുന്നു അദ്ദേഹം ലൊക്കേഷന്റെ വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവ ചായ വിളപ്പും ഞങ്ങളവിടെ അല്ലെ. നമ്മൾ എന്തായിരുന്നു പിന്നെ പഴമ്പേര് ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കഥാക്കുണ്ടായി. എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ലോ. അപ്പം 4-3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മളെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് അവർക്ക് വേണ്ടിയാണ് ഇഷ്ടാദ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം പറഞ്ഞത് വേറെ. അവസാനം ലൊക്കേഷനിൽ പഴമ്പേര് ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമ അല്ല അത്, അത്രയും കഷ്ടപ്പെട്ടവളാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോർട്സ് കണ്ടു, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കഴിയും. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ, നമ്മൾ കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചു കൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും അനീഷും കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് തീർച്ചയായും അല്ല, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു, PRO ദിനേശ് ചേട്ടനെ. ദിനേശ് ചേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളി പോലെ ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തോന്നുന്നു. അത്രമേൽ അവര് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയും. അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കില് സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ക്രിസ്മസിന് തന്നെ അല്ലേ വിജയ് ഇപ്പൊ എന്നോട് പറയുന്നത്, ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകണം എല്ലാവരും. അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്നിട്ട് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയും. താങ്ക് യു, താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും.